എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ വരുന്ന ഒരു സങ്കടകരമായ വാർത്തയിലേക്ക് നമ്മൾക്ക് ആദ്യം പോകേണ്ടി വരുന്നു കൊല്ലം പുനലൂർ മണിയാറിൽ ഇടിമിന്നലേറ്റ് രണ്ട് തൊഴിലാളികൾ മരിച്ചു മണിയാർ സ്വദേശികളായ രജനി സരോജം എന്നിവരാണ് മരിച്ചത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ജോലിക്കിടെയാണ് അപകടമുണ്ടായത് എ വി ജയശങ്കർ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ജയശങ്കർ അതായത് അല്പസമയം മുമ്പ് അതായത് കൃത്യം പന്ത്രണ്ട് മണിക്കാണ് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇവർ ജോലി ചെയ്യുന്നതിനിടെയാണ് ആ ഇടിമിന്നൽ ഏൽക്കുന്നത് മണിയാർ സ്വദേശികളായ രജനി സരോജം എന്നിവർ ഇടിമിന്നലേറ്റ ആ സ്ഥലത്ത് തന്നെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സംഭവം കണ്ട നാട്ടുകാർ ഇവരുടെ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഇവരുടെ മൃതശരീരങ്ങൾ ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ നടത്താനുണ്ട് പ്രാഥമികമായൊരു നിഗമനം അനുസരിച്ചാ ഇടിമിന്നൽ ഏറ്റത് തന്നെയാണ് ഇവരുടെ മരണകാരണമെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഇടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത് കൊട്ടാരക്കര പുനലൂർ പ്രദേശങ്ങളിലെല്ലാം തന്നെ രാവിലെ ചെറിയ തോതിലുള്ള മഴയുണ്ടായിരുന്നു ശക്തമായ ഇടിമിന്നലും ഉണ്ടായിരുന്നു ഈ തുറന്ന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ജോലി ചെയ്ത് ചെയ്യരുതെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ മഴയും മറ്റും കുറഞ്ഞൊരു സാഹചര്യം കൊണ്ട് തന്നെ തൊഴിലാളികൾ ഇത്തരം അറിയിപ്പൊന്നും കാര്യമായി ശ്രദ്ധിക്കാത്തത് അപകടത്തിലേക്ക് വഴി നയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും രണ്ട് പേർ ഈ ഇടിമിന്നലേച്ച നിലവിൽ മരിച്ചിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരണമെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം ആശുപത്രിയിൽ പോലീസ് പുനല്ലൂരിലെ പോലീസ് ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇൻകോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടെ ആയിരിക്കും ഇതിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇടിമിന്നലേച്ച വിഷയത്തിൽ ഉണ്ടാകുക എന്തായാലും പ്രാഥമിക

എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാലവർഷം ദുർബലമാണ് വെള്ളിയാഴ്ചയുടെ കാലവർഷം വീണ്ടും സജീവമാകുമെന്ന് പറയുന്നു വെള്ളിയാഴ്ച ഒൻപത് ജില്ലകളിലും ശനിയാഴ്ച പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ട് എന്നുകൂടി ഇപ്പോൾ അലക്സാ മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു വാർത്ത വിഷ്ണു സുരേഷ് അറിയിക്കുന്നത് എറണാകുളം ചെറായി ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയെന്നുള്ള വാർത്തയാണ് നമ്മൾ മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടി പോകുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കും നോട്ടീസ് സി എം ആർ എൽ എക്സാലോജിക് മാസ് അപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കും ഹൈക്കോടതി നോട്ടീസ് കോൺഗ്രസ് എം എൽ എ മാത്യു കുളനാടന്റെ റിവിഷൻ ഹർജിയിലാണ് നടപടി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുളനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഹർജിയിൽ പ്രാഥമിക വാദം കേട്ട കോടതി എതിർക്കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനുമാണ് ഹൈക്കോടതിയുടെ നോട്ടീസ് കേസിൽ ഇരുവരും മറുപടി നൽകണം മാത്യു കുളിനാടിനു പുറമെ പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു മാത്യു കുളിനാട് നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും നേരത്തെ തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് പോരാട്ടത്തിന് ആത്മവിശ്വാസം നൽകുന്ന നടപടിയെന്ന് മാത്യു പറഞ്ഞു കഴിഞ്ഞ തവണ സ്റ്റേറ്റ് ഒരു പറഞ്ഞിരുന്നു ഫ്രയലി സ്വീകരിക്കരുതെന്നുള്ള പോലെ ആ ഭാഗം കോടതി ക്ലാരിഫൈ ചെയ്ത് അക്വിറ്റ് ചെയ്ത ഹർജി ഫയൽ സ്വീകരിച്ച് നോട്ടീസ് ഇഷ്യൂ ചെയ്തതാണ് സ്വാഭാവിക നടപടിയാണ് എനിക്ക് ബോധ്യമുള്ള ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും മുമ്പോട്ട് കൊണ്ടുപോകുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പരാജയത്തിന് ഒരു കാരണം മാസപ്പെട്ട വിവാദമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർട്ടിയുടെ അനുമതിയോടെയാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിലേക്ക് പോയതെന്നും പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ആ കേസ് വിജിലൻസ് തള്ളിയ സാഹചര്യത്തിൽ വിജിലൻസ് തള്ളിയത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ പാർട്ടിയുടെ അനുമതിയോടുകൂടി തന്നെ ഹൈക്കോടതിയിലേക്ക് പോയി പോയിട്ടുള്ളത് ആ ഹൈക്കോടതിയിൽ ആ കേസ് പോകുമ്പോൾ ഒരു വിചാരണ കോടതിയിൽ തള്ളിക്കഴിഞ്ഞാൽ പിന്നെയുള്ള ഓപ്ഷൻ അപ്പീൽ പോവാണ് ഫൈറ്റ് ഫൈറ്റ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല വി കെ ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം പിണറായി വിജയനും വീണാ വിജയനുമെതിരെയാണ് മാത്യു കുൾനാടൻ അന്വേഷണം ആവശ്യപ്പെട്ടത് ട്വന്റി കൊച്ചി നമ്മൾ ഈ എറണാകുളം കാക്കനാട്ടേക്കാണ് പോകുന്നത് അവിടെ ഡി എൽ എഫ് ഫ്ളാറ്റിലുണ്ടായ ആ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്ത കൂടിവെള്ളം വില്ലനാകുമ്പോൾ കാക്കനാട് ിൽ മുന്നൂറിലധികം പേർക്ക് ചർദിയും വയറിളക്കവും കുടിവെള്ളത്തിൽ ബാക്ടീരിയ സാന്നിധ്യമെന്ന സംശയം ആരോഗ്യ പ്രശ്നമുണ്ടായത് വെള്ളത്തിൽ നിന്ന് തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് സംഭവത്തിൽ ജില്ലാ കളക്ടർ അടിയന്തര റിപ്പോർട്ട് തേടി കാക്കനാട് ഡിഎൽഎഫ് ഫ്ളാറ്റിലെ രോഗാവസ്ഥയിലാണ് വയറിളക്കവും ഛർദിയും കാരണം നിരവധി പേർ ചികിത്സ തേടി കുട്ടികൾക്കും പ്രായമായവർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കുടിവെള്ളത്തിൽ ഈക്കോളി കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നാണ് സംശയം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മെയ് മാസത്തിൽ ഫ്ളാറ്റിലെ താമസക്കാരിൽ ഒരാൾ നടത്തിയ പരിശോധനയിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നിട്ടും അസോസിയേഷൻ വേണ്ട നടപടി എടുത്തില്ല എന്നാണ് താമസക്കാരുടെ ആരോപണം അഞ്ചിന് അഞ്ചിന് വെള്ളം വെള്ളം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അതിൽ അതിൽ പ്രസൻസ് കാണിച്ചിട്ടുണ്ട് നോട്ട് ഗുഡ് എന്നുള്ളത് പക്ഷേ അത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ അതോറിറ്റീസ് എല്ലാവരും ചെയ്യുന്നുണ്ടാവുമായിരിക്കും പക്ഷേ അതിനുശേഷം ഇത് രൂക്ഷമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് ഇന്നലെ മാത്രം ഓരോ ബ്ലോക്കിലും അപ്പാർട്ട്മെന്റ് കണക്കെടുത്ത പ്രകാരം ഞാൻ ക്യൂ ക്യൂ ബ്ലോക്കിലാണ് ബ്ലോക്കിൽ ഇന്നലെ മുപ്പത്തിയഞ്ച് അപ്പാർട്ട്മെന്റിലെ ആൾക്കാർ ആണ് വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ആരോഗ്യ പ്രശ്നം ഉണ്ടായതെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എടുക്കുമെന്നും മന്ത്രി വീണ ജോർജ് ആരോഗ്യ വകുപ്പിന്റെ ഡിസ്ട്രിക്ടിലെ സീനിയർ ഡോക്ടേഴ്സ് അടങ്ങുന്ന ടീം അവരവിടെ പരിശോധന നടത്തുകയും അവിടെ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുകയും ചെയ്തത് അതുമാത്രമല്ല ഫ്ളാറ്റുകളിൽ താമസിക്കുന്ന അന്തേവാസികളുമായിട്ട് ആശയവിനിമയം നടത്തി അതുകൂടാതെ രോഗലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളുള്ളവരെയും അവരുടെ ഫ്ളാറ്റുകളിൽ പ്രത്യേകമായിട്ട് സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ളാറ്റിൽ നിലവിൽ അവിടെ ഒരു കിണറുണ്ട് അതുകൂടാതെ ടാങ്കർ ലോറികളിൽ അവിടെ വെള്ളം എത്തിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അവിടെ ഒരു സാമ്പിൾ വെള്ളം ശേഖരിച്ചതിന് ശേഷമാണ് മറ്റ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് പോകുന്നത് കിണർ വാട്ടർ അതോറിറ്റി എന്നിങ്ങനെ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നാണ് ഫ്ളാറ്റിലേക്ക് വെള്ളം എത്തുന്നത് ഇവിടെ നിന്നുള്ള ബന്ധം വിച്ഛേദിച്ച് ടാങ്കറുകളിൽ നിന്ന് വെള്ളം എത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എല്ലാ സോഴ്സിൽ നിന്നും സാമ്പിൾ എടുത്തുവെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വിത്ത് വിത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സ്പെൻഡ് മോർ ഗോൺ സീൻ പമ്പിംഗ് സ്റ്റേഷൻസ് നഗരസഭ അധികൃതരും എം എൽ എ ഉമാ തോമസും ഫ്ളാറ്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ഡി എംഒയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് ജില്ലാ കളക്ടർ സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചി പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഈ വിഷയത്തിൽ വരുന്നുണ്ട് പച്ചവെള്ളം കുടിക്കരുതേ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല എന്നാണ് ഒരു അക്കൗണ്ടിൽ നിന്നുള്ള പ്രതികരണം വൻകുടലിരിക്കേണ്ട ഈ കൂടി എങ്ങനെ വെള്ളത്തിൽ വരുന്നു ശുദ്ധീകരിക്കാത്തതിന്റെ തെളിവാണ് എന്ന് ലില്ലി ചുഴിയിലിന്റെ പ്രതികരണം വരുന്നുണ്ട് നമ്മുടെ അടുത്ത റിപ്പോർട്ടിലേക്ക് വയനാട്ടിലേക്ക് പ്രിയങ്ക പ്രിയങ്കാഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിന് പിന്നാലെ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കം ഊർജിതമാക്കി കോൺഗ്രസ് ജൂലൈ രണ്ടാം വാരം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മണ്ഡലത്തിലെത്തും വനിതയെ മത്സരിപ്പിക്കാനുള്ള യു ഡി എഫ് തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി സി പി ഐ നേതാവ് ആനി രാജ പ്രതികരിച്ചു കോൺഗ്രസിലെ കുടുംബാധിപത്യം പൂർണ്ണമായെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രിയങ്ക രാഹുലിന് ഉപതെരഞ്ഞെടുപ്പായതിനാൽ സ്ഥാനാർത്ഥി കൂടുതൽ സമയം മണ്ഡലത്തിൽ അതിനാൽ തന്നെ വോട്ടുകളുടെ എണ്ണമേറുമെന്ന യു ഡി എഫിന്റെ പ്രതീക്ഷ അഞ്ചു ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാക്കാനാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ ജനാധിപത്യത്തിൽ രണ്ടാം ഇന്ദിരാഗാന്ധി ജനിച്ചു എന്നിവരെ പ്രഖ്യാപനം രണ്ടാം ഇന്ദിരയുടെ ജനാധിപത്യ ജന്മം വയനാട് നൽകാൻ പോവാണ് പ്രിയങ്ക ഗാന്ധി വരവും പ്രിയങ്ക ഗാന്ധിയുടെ പ്രചരണങ്ങളും വയനാട്ടുകാരുടെ വീടും ചെറിയ ചെറിയ കവലകൾ ഉൾപ്പെടെ കൂടി ആവേശത്തോടു കൂടി അതിനെ സ്വീകരിക്കും അഞ്ച് ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് പ്രിയങ്ക ഗാന്ധി ജയിക്കും പ്രിയങ്കയുടെ വരവിനെ കടന്നാക്രമിച്ചത് ബി ജെ പി ആണ് കുടുംബാധിപത്യമെന്ന സംസ്ഥാന അധ്യക്ഷന്റെ കുറ്റപ്പെടുത്തൽ റോബർട്ട് വദ്ര പാലക്കാട് മത്സരിച്ചാൽ ഇത് പൂർണമായെന്ന് കെ സുരേന്ദ്രന്റെ വിമർശനം കുടുംബക്കാരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാനാണ് തീരുമാനം എന്നുള്ളത് ഇപ്പോഴാണ് വയനാട്ടുകാർക്കും കേരളക്കാർക്കും മനസ്സിലായത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇനിയിപ്പോ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ട് അളിയൻ വാദ്രയെ കൂടി പാലക്കാട് മത്സരിപ്പിച്ചാൽ സമ്പൂർണമായി കേരളത്തിലെ കോൺഗ്രസിന്റെ കുടുംബാധിപത്യം പ്രിയങ്കയെ ഏതുവിധത്തിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമെന്ന ആശങ്കയാണ് എൽ ഡി എഫിനുള്ളത് സംസ്ഥാനത്തുടനീളമുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞിട്ടില്ല പാലക്കാടും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രിയങ്കയുടെ വരവ് സ്വാധീനിക്കാൻ ഇടയുണ്ടോ എന്ന ഇടത് ആശങ്ക സ്ത്രീ പരിഗണനയെ അഭിനന്ദിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് പരാജയപ്പെട്ട ആനി ഫാസിസ്റ്റ് വിരുദ്ധ ും പ്രതിപക്ഷ നിരയെന്നും ആണിരാജ പ്രതിപക്ഷ നിരയിൽ എത്ര എം പിമാരുടെ എണ്ണം കൂടുന്നുവോ അത്രയും ശക്തി ഈ ഫാസിസ്റ്റത്തിന്റെ വർഗീയ ഫാസിസ്റ്റത്തിനെതിരായ പോരാട്ടത്തിന് ലഭിക്കുമെന്നുള്ളതാണ് അനർത്ഥം കെ സുരേന്ദ്രനും ആനി രാജയും രാഹുലിന് സമാനമായി പ്രിയങ്കയ്ക്ക് എതിരാളികളാകുമോ എന്നാണ് ഏവരും കൗതുകത്തോടെ നോക്കുന്നത് ട്വന്റി വയനാട് ഇങ്ങനെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് എങ്കിൽ സുരേന്ദ്രൻ അവിടെ നിന്ന് ജയിച്ച് കാണിക്ക് എന്നാണ് വിൽസൻജി പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണത്തിൽ ഉണ്ടായി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെതിരെ ബി ജെ പിയും സി പി ഐയും രംഗത്ത് വയനാട് കുടുംബസ്വത്താക്കാനുള്ള നീക്കമാണെന്ന് വി മുരളീധരൻ കുറ്റപ്പെടുത്തി സി പി ഐ മത്സരരംഗത്ത് ബിനോയ് വിശ്വം അറിയിച്ചു നെഹ്റു കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി തെരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് ഇറങ്ങിയതോടെ പ്രിയങ്കാഗാന്ധിയെ ലക്ഷ്യം വെച്ച് ബിജെപി വിമർശനം കടുപ്പിക്കുകയാണ് രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുവെന്ന് കുറ്റപ്പെടുത്തിയ വി മുരളീധരൻ കുടുംബാധിപത്യത്തിനെതിരെയും രംഗത്ത് വന്നു അമേഠിയും റായ്ബറേലിയും കുടുംബസ്വത്തായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു നെഹ്റു കുടുംബം അതിന്റെ കൂടെ വയനാട് കൂടി കുടുംബസ്വത്താക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണോ രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്കാ ഗാന്ധി എന്നുള്ള തീരുമാനമെടുത്തതിലൂടെ കോൺഗ്രസ് പറയാൻ ആഗ്രഹിക്കുന്നത് ബിജെപി വിമർശനങ്ങൾക്ക് കെ സി വേണുഗോപാൽ മറുപടി നൽകി അവർക്ക് ഇപ്പം എന്തും പറയാനുള്ള അവകാശമുണ്ട് അവര് പറയട്ടെ കുടുംബാധിപത്യം കണ്ടുപിടിച്ച പാർട്ടിയാണ് ബിജെപി എന്നുള്ളത് അവരുടെ കാബിനറ്റ് ഫോർമേഷനുകൾ തെളിയിച്ചിരിക്കുകയാണ് എന്നിട്ട് അവർ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രിയങ്കാ ഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ റിക്കോർഡ് ഭൂരിപക്ഷത്തോടെ വയനാട്ടിൽ നിന്നും ജയിച്ചു വരും ബിജെപിയെ ചെറുക്കുകയെന്ന ഇന്ത്യാ സഖ്യത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ലെന്ന് സിപിഐ ഞങ്ങൾക്ക് എൽ ഡി എഫിന് ാണ് രാഷ്ട്രീയമായി ആ ബി ജെ പിക്ക് ഗുണകരമായതൊന്നും എൽ ഡി എഫ് ചെയ്യില്ല സി പി ഐ ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിർബന്ധമായും അവിടെ മത്സരിക്കും കോൺഗ്രസ്സിന് ഹിന്ദുക്കളിൽ വിശ്വാസമുണ്ടെങ്കിൽ മറ്റൊരു മണ്ഡലം തെരഞ്ഞെടുക്കുമായിരുന്നുവെന്ന് മുൻ കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണൻ കുറ്റപ്പെടുത്തി ട്വന്റി ഡൽഹി അങ്ങനെ പ്രിയങ്കാ ഗാന്ധി പോരാട്ടത്തിന് ഇറങ്ങാൻ പോകുന്ന ഈ വയനാട് മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് നമ്മളിപ്പോൾ രൂപീകൃതമായത് മുതൽ യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയാണ് അമേഠിയിൽ അടിപതറിയ രാഹുൽ ഗാന്ധിയെ ചേർത്തു പിടിച്ചത് വയനാടാണ് പ്രിയങ്കയുടെ വരവോടെ വി ഐ പി മണ്ഡലം എന്ന പരിഗണനയും നെഹ്റു കുടുംബത്തിന്റെ തുടർച്ചയും വയനാട് ഉണ്ടാകുമെന്നാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ

പ്രിയങ്ക രണ്ടാം ഇന്ദിരാഗാന്ധി എന്ന് വിശേഷിപ്പിക്കുന്നു കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിലുടനീളം ശബ്ദവും മുഴങ്ങി കേട്ടിരുന്നു രാഹുൽ വയനാട് വിട്ടാൽ പ്രിയങ്കയെ മണ്ഡലം ഏൽപ്പിക്കണമെന്ന അഭ്യർത്ഥന പല കോണുകളിൽ നിന്നും ഉയർന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് നന്ദി രേഖപ്പെടുത്താനെത്തിയ രാഹുലിന് മുന്നിൽ പോസ്റ്ററുകളായി ഈ ആവശ്യം നിറഞ്ഞു വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ പാർലമെന്റ് കോൺഫറൻസിൽ ഐക്യ ജനാധിപത്യ മുന്നിലേക്ക് ഏറ്റവും വലിയ ശക്തമായ ഒരു പിൻബലമുള്ളൊരു ഒരു മണ്ഡലമാണിത് ആ മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും യു ഡി എഫിന്റെ പ്രവർത്തകരും ഒന്നായി ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശക്തമായ ഒരു നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് പ്രിയങ്കാന്ധി വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് വിശ്വാസം രണ്ടായിരത്തി മണ്ഡല രൂപീകരണത്തിന് ശേഷം എന്നും യു ഡി എഫിനൊപ്പം നിന്നു വയനാട് പരമ്പരാഗത മണ്ഡലമായ അമേഠി കൈവിട്ട രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുലിനെ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ചേർത്തു പിടിച്ചു വയനാട് ജൂലൈ മാസം പ്രിയങ്കയും രാഹുലും വയനാട്ടിൽ എത്തുമെന്നാണ് വിവരം കാഹളം ും ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഗിരീഷ് ഒരു കാര്യം അറിയിക്കുന്നുണ്ട് മൂന്ന് മണിക്ക് ക്ലിബ് ഹൌസിലെത്തി മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകും അദ്ദേഹം ആലത്തൂർ എം ബി ഐ തെരഞ്ഞെടുക്കപ്പെട്ട പശ്ചാത്തലത്തിലാണ് മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവയ്ക്കുന്നത് ഗിരീഷ് ഇപ്പോൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൌരവകരമായ തിരുത്തൽ നടപടികൾ വേണമെന്ന അഭിപ്രായം ഉയർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിന് പിന്നാലെ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നു ഇരുപത് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സെക്രട്ടേറിയറ്റ് പാർട്ടി വോട്ടിൽ പോലും ചോർച്ചയുണ്ടായെന്നായിരുന്നു എൽ ഡി എഫിൽ നിന്ന് യുഡിഎഫിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരുമെന്നും എന്നാൽ ബിജെപിയിലേക്ക് പോയ വോട്ടുകൾ തിരികെ വരില്ല എന്നുമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്ന അഭിപ്രായം ഈഴവ വോട്ടുകളിൽ വിള്ളലുണ്ടായെന്നും മുസ്ലിം ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമായില്ലെന്നും വിലയിരുത്തലുണ്ട് സംസ്ഥാന ചർച്ച വിശദമായി കേട്ട കേട്ടശേഷമാകും ും തിരുത്തൽ നടപടികൾക്ക് അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ കനത്ത തോൽവിയും ഡി സി സി ഓഫീസിലെ കൂട്ടത്തല്ലും പഠിക്കാൻ കെ പി സി സി നിയോഗിച്ച ഉപസമിതിയുടെ തെളിവെടുപ്പ് ആരംഭിച്ചു അതിനിടെ ടി എൻ പ്രതാപിനെതിരെ തൃശൂരിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു രണ്ടുപേർ സ്കൂട്ടറിലെത്തി പോസ്റ്ററുകൾ പതിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു പരസ്യവിഴുപ്പലക്കൽ പാടില്ലെന്ന നേതൃത്വത്തിന്റെ കർശന വിലക്ക് ലംഘിച്ചാണ് തൃശൂരിൽ മുന്നമ്പി ടി എൻ പ്രതാപനെതിരെ പോസ്റ്റർ പതിപ്പിച്ചിരിക്കുന്നത് ആർ എസ് എസിന്റെയും സംഘപരിവാറിൻ്റെയും ഏജന്റായ ടി എൻ പ്രതാപനെ പുറത്താക്കണമെന്നും മണലൂർ കണ്ട പനിക്കണ്ടെന്നുമാണ് പോസ്റ്റർ വിവിധയിടങ്ങളിൽ സേവ് കോൺഗ്രസിൻ്റെ പേരിൽ നോട്ടീസുകളും വിതരണം ചെയ്തിട്ടുണ്ട് എന്നാൽ പോസ്റ്റർ പതിപ്പിച്ച നടപടിയെ തള്ളി ഡി സി സി അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന വി കെ ശ്രീകണ്ഠനും പ്രതിപക്ഷ നേതാവും രംഗത്തെത്തി ഈ ഈ പോസ്റ്റ് ഓട്ടിക്കെടുക്കാൻ വല്ലേ അതൊക്കെ ഒരു ബോധമില്ലാത്ത ആളുകളാണ് ചെയ്യുന്നത് ആർക്കും വേണമെങ്കിൽ പോസ്റ്റ് ഓട്ടോ പോസ്റ്റ് ഓട്ടിക്കാൻ കണ്ടിട്ടാണ് രാഷ്ട്രീയ തീരുമാനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുന്നത് ഇത് നിങ്ങൾ രണ്ടു ദിവസം ആ ആ പോസ്റ്റൊന്നും കണ്ടില്ല എന്ന് വിചാരിക്കാം പാർട്ടി അഭിസംബി അവിടെ കൊണ്ട് ആരെങ്കിലും പോസ്റ്റ് ഔട്ട് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലെന്ന് വെച്ചാൽ പിന്നെ ഈ പോസ്റ്റർ ഉണ്ടാവില്ല നിങ്ങൾ രാവിലെ ഒന്ന് ഇത് എടുക്കാൻ പോകുന്നത് കൊണ്ടാണ് രാത്രി വന്നിട്ട് വീണ്ടും പോസ്റ്റ് ഓട്ടിക്കെ അത് നിർത്ത് അതിനിടെ തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കുന്നതിനായി കെ പി സി സി ഉപസമിതി ജില്ലയിലെത്തി കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ ടി സദിഖ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് ഇന്ന് ജില്ലയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നും ബ്ലോക്ക് പ്രസിഡന്റുമാരിൽ നിന്നും വിവരങ്ങൾ ആരായും കെ മുരളീധരനുമായുള്ള കൂടിക്കാഴ്ച പിന്നീടാകും ഒരിക്കൽ കൂടി നൽകുന്നു ഒരു കാര്യം അരുൺ ബാബു പറയുന്നതൊരു പരിഭവമാണ് കുറച്ച് നാളായി ഒന്നും ഇടാറില്ലായിരുന്നു കാരണം നമ്മളെ ഒന്നും ട്വന്റി ഫോറിലെ ആരും മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരിഭവം അങ്ങനെയൊന്നുമല്ല നമ്മളെല്ലാ കമൻ്റുകളും കാണുന്നുണ്ട് സമയമനുസരിച്ച് അത് വായിക്കുകയും എല്ലാവരെയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് അരുൺ ബാബു അത് മനസ്സിലാക്കുമല്ലോ അടുത്ത റിപ്പോർട്ടിലേക്ക് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഘടകക്ഷികളെ മരിക്കാൻ ബി ജെ പി നീക്കങ്ങൾ തുടങ്ങി പുതിയ സ്പീക്കറെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കും നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകളും ബി തുടങ്ങി ഇന്ത്യ മുന്നണി തെലുങ്ക് ദേശത്തെ ലക്ഷ്യമിട്ട് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എൻ ഡി എയിൽ ഭിന്നതയുണ്ടാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് ബി ജെ പി വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പുതിയ സ്പീക്കറായി പരിഗണിക്കേണ്ടയാളെ പ്രധാനമന്ത്രി ജൂൺ ഇരുപത്തിയഞ്ചിന് നിർദ്ദേശിക്കും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന പേരിനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെലുങ്ക് ദേശം എതിർക്കില്ല എന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ജൂൺ ഇരുപത്തിയാറിനാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാല് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പുകളും സമാന്തരമായി ബി ആരംഭിച്ചു മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ മഹാരാഷ്ട്രയിൽ ഭൂപേന്ദ്ര യാദവും അശ്വിനി വൈഷ്ണവും തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കും പൊതു പൊതുതെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് വാരണാസിൽ എത്തുന്ന പ്രധാനമന്ത്രി പി എം കിസാൻ പദ്ധതിയുടെ പതിനേഴാം ഗഡ് വിതരണം ചെയ്യും ഒൻപത് ദശാംശം രണ്ടേ ആറ് കോടിയിലധികം കർഷകർക്ക് ഇരുപതിനായിരം കോടിയിലധികം രൂപയുടെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി മുസ്ലിം യാദവ സമുദായത്തിൽപ്പെട്ടവർക്ക് സഹായം നൽകില്ല എന്ന വിവാദ പ്രസ്താവനയുമായി ബിഹാറിലെ ജെ ഡി യു എം പി സീതാമഠിയിൽ നിന്ന് ജയിച്ച ദേവേഷ് ചന്ദ്ര താക്കൂറാണ് വിവാദ പ്രസ്താവന നടത്തിയത് പ്രസ്താവന പിൻവലിച്ച് ദേവേഷ് മാപ്പ് പറയണമെന്ന് ആർ ആവശ്യപ്പെട്ടു സ്വന്തം മണ്ഡലമായ സീതാമടിയിൽ പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ദേവേഷ് ചന്ദ്ര ഠാക്കൂറിന്റെ മനസ്സിലിരിപ്പ് പുറത്തുവന്നത് മുസ്ലിം യാദവ സമുദായങ്ങൾ തനിക്ക് വോട്ട് ചെയ്തില്ലെന്നും അവർ സഹായം പ്രതീക്ഷിക്കേണ്ടെന്നും ദേവേഷ് ഠാക്കൂർ അവർക്ക് തന്നെ കാണാം കാണാൻ വരുന്നവർക്ക് ചായയും മധുരവും കൊടുക്കും അതിനപ്പുറം പ്രതീക്ഷിക്കരുതെന്നും ജെ ഡി യു എം പി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻപത്തിയോരായിരം വോട്ടിനായിരുന്നു ദേവേഷ് ചന്ദ്ര ഠാക്കൂറിന്റെ ജയം തോൽപ്പിച്ചത് ആർ ജെ ഡി നേതാവ് അർജുൻ റായ് എന്ന യാദവ സമുദായാംഗത്തെയാണ് ദേവേഷ് ഠാക്കൂറിന്റെ പരാമർശത്തിനെതിരെ ആർ ജെ ഡി രംഗത്തെത്തി മുതിർന്ന ജെ ഡി യു നേതാവിന്റെ പരാമർശം അനുചിതമെന്ന് ലാലു പ്രസാദ് യാദവിന്റെ മകളും പാടലിപുത്ര എംപിയുമായ മിസ്സ ഭാരതി ചന്ദ്ര ിഷദ് സ്പീക്കർ ഭീങ്ങോ ഇയാൻ ദുർഭാഗ്യപൂർണ്ണ ദേവേഷ് ചന്ദ്ര ഠാക്കൂറിൻ്റെ പരാമർശത്തിൽ ജെ ഡി യുവിൽ നിന്നും സഖ്യകക്ഷിയായ ബി ജെ പി നിന്നും എതിർപ്പ് ഉയർന്നിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ട്വൻറ്റി ഫോർ വളരെ വേഗം ചില കമ്പനികളിലേക്ക് കൂടി ചേറും ചേരാടയിൽ നിന്ന് പറയുന്നു ആധുനിക ജനാധിപത്യം അടിപൊളിയെ രണ്ടാമത് വോട്ടിടാൻ പൌരന് വണ്ടിക്കുരിയും വഴിച്ചെലവും ഒരു ദിവസത്തെ വേതനവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണല്ലോ രാഹുൽഗാന്ധി ഒഴിയുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത് രഘുനന്ദ്രൻ പറയുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന പല കുട്ടികളുടെയും സ്ഥാപനത്തിന്റെ കാൻറ്റീൻ വളരെ മോശമാണ് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം നേരത്തെ ആക്കാട് വാർത്ത ശ്രദ്ധയിൽപ്പെട്ട പശ്ചാത്തലത്തിലാണ് അങ്ങനെയൊരു പ്രതികരണം നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റ് വാർത്തകളിലേക്ക് കൂടി നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം അശ്രദ്ധയുണ്ടായാൽ അത് സമഗ്രമായി കൈകാര്യം ചെയ്യണം വീഴ്ച അംഗീകരിച്ച് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു ചോദ്യപേപ്പർ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കൂടുതൽ പേരെ ചോദ്യം തെറ്റിരുത്തണമെന്നും നീറ്റ് പരീക്ഷാ വിവാദം സംബന്ധിച്ച ഹർജി പരിഗണിക്കെ രാജ്യവ്യാപകമായി പരീക്ഷ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സുപ്രീംകോടതി രൂക്ഷമായി വിമർശിച്ചു ആരുടെ ഭാഗത്ത് അശ്രദ്ധയുണ്ടായാൽ അത് സമഗ്രമായി കൈകാര്യം ചെയ്യണം പരീക്ഷ നടത്തുന്ന ഒരു ഏജൻസി എന്ന നിലയിൽ നീതിപൂർവം പ്രവർത്തിക്കണം വിദ്യാർത്ഥികളുടെ പരാതിയെ അവഗണിക്കരുതെന്നും വീഴ്ചയുണ്ടായാൽ അംഗീകരിച്ച് തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു കഠിനമായ പ്രവേശന പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ നടത്തിയ ശ്രമങ്ങൾ ഏജൻസി മറക്കരുതെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു അടുത്തമാസം എട്ടിന് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും ബീഹാറിലെ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇന്ന് കൂടുതൽ പേരെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ചോദ്യം ചെയ്യും നീറ്റ് വിഷയത്തിൽ ആം ആദ്മി പാർട്ടി ഇന്ന് രാജ്യവ്യാപകമായി പ്രതിഷേധിക്കുകയാണ് ഡൽഹി ജന്തർമന്ദറിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ എം പിമാരും എം എൽ എമാരും കൗൺസിലർമാരുമടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട് ട്വന്റി ഫോർ ഡൽഹി ചില പരാതികളൊക്കെ പറയുന്നുണ്ട് പ്രേക്ഷകർ മഹേഷ് മാഹി പറയുന്നു റെയിൽവേ ആക്സിഡന്റ് ന്യൂസ് കാണാനില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ രാവിലെ മുതൽ തന്നെ നൽകുന്നുണ്ടായിരുന്നു ആ ഗുഡ്സ് ട്രെയിൻ്റെ ലോക്കോ പൈലറ്റിന് പിഴവാണ് അപകടകാരണം എന്നടക്കമുള്ള വാർത്ത നമ്മുടെ ഹെഡ്ലൈനിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നതാണ് എന്നുള്ളത് ഓർക്കുമല്ലോ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോട് കെ എസ് യു പ്രതിഷേധം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസ് ഉപരോധിക്കുന്നതിനിടെ സംഘർഷമുണ്ടായി എസ് എൽ സി പരീക്ഷയിൽ എ പ്ലസ് നേടിയിട്ടും പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളുമായി എത്തിയായിരുന്നു കെ എസ് യുവിന്റെ പ്രതിഷേധം പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള രണ്ട് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മലബാറിൽ നിരവധിയാണ് ഇത് ചൂണ്ടിക്കാട്ടിയാണ് കെ എസ് യു പ്രതിഷേധവുമായി എത്തിയത് കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയിട്ടും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അവിടെ ഇതുവരെ ഒന്നും കിട്ടിയില്ല സീറ്റ് ഇതുവരെ ഇതുവരെ ഇല്ല ഒരു പൈസ കൊടുത്ത് ഏടെങ്കിലും മാനേജ്മെന്റ് പൈസ ഒന്നും ഞങ്ങളെ ഞാൻ ഇപ്പോ എന്താ ചെയ്യേണ്ട അറിയില്ല രണ്ടാളുണ്ട് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടില്ല അത്രയും വീട്ടിലെ പ്രയാസങ്ങൾ ഈ മാസം മൂന്നാമത്തേതും അവസാനത്തേതുമായ അലോട്ട്മെന്റ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കൂടി കഴിയുന്നതോടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ ലഭിക്കുമെന്നാണ് സർക്കാർ വാദം കോഴിക്കോട് ഇനിയൊരു കവർച്ച സംബന്ധിച്ച വാർത്തയിലേക്കാണ് കോഴിക്കോട് കാരന്തൂരിൽ വീട് കുത്തി തുറന്ന് മോഷണം പവൻ സ്വർണവും നാലായിരം രൂപയും മോഷ്ടിച്ചു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിക്കുമെന്ന് മെഡിക്കൽ കോളേജ് എ പ്രേമചന്ദ്രൻ പറഞ്ഞു ഇന്നലെ രാത്രി പതിനൊന്നേ മുപ്പതിനും ഇന്ന് പുലർച്ചെ ആറേ മുപ്പതിനും ഇടയിൽ മോഷണം നടന്നുവെന്നാണ് പോലീസ് നിഗമനം വീട്ടുകാർ സ്ഥലത്തുണ്ടായിരുന്നില്ല കുട്ടിയുമായി ആശുപത്രിയിലായിരുന്നു ഗൃഹനാഥനായ ക്രിഷോബിന്റെ അമ്മ വീട് പൂട്ടി തൊട്ടുമുന്നിലെ തറവാട്ട് വീട്ടിലേക്ക് പോയതായിരുന്നു ഇന്നലെ രാത്രി ഞാൻ പൂട്ടി ഒക്കെ പോയി ഇന്ന് രാവിലെ വീട്ടിലെ വേലക്കാരി വന്നപ്പോൾ അടിച്ചു തുടക്കാൻ വേണ്ടി താക്കോ താക്കോലിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുന്നുണ്ട് മുന്നിലെ ഡോറ് തുറക്കാൻ പോയപ്പോൾ അത് തുറന്നെടുക്കുന്നുണ്ട് അപ്പോൾ റൂമിൽ കയറി വെക്കുമ്പോൾ ഒക്കെ വാരി വലിച്ചെടുക്കുന്ന ആളും അരികളൊക്കെ മുൻവശത്തെ ഉപയോഗിച്ച് കുത്തി തുറന്നാണ് കള്ളൻ അകത്തു കയറിയത് മുകളിലേയും താഴത്തെയും അലമാരകളിലെ വസ്ത്രങ്ങൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് വലിച്ചുപാരിപ്പുണ്ടും അതുപോലെ തന്നെ മറ്റുള്ള ജയിൽ പരിശോധിക്കുന്നു അതുപോലെ നമുക്ക് നമ്മൾ എല്ലാ അഞ്ചു കിലോമീറ്റർ ദൂരമുള്ള എല്ലാ റോഡുകളിലും നമ്മൾ പരിശോധിച്ചിട്ട് സഹായം നടത്തി മാസം മുൻപ് സമീപത്തെ ഒരു വീട്ടിലും നടന്നിരുന്നു ും പ്രേക്ഷകൻ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇത് ന്യൂ റാങ്ക് ലിസ്റ്റാണ് അതിൽ നിന്ന് നിയമനം തുടങ്ങണം റാങ്ക് ലിസ്റ്റ് വന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞു നിയമനം നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യമായി ഇപ്പോൾ ഉന്നയിക്കുന്നത് ഹജ്ജ് കർമ്മങ്ങൾ പര്യവസാനത്തിലേക്ക് ും ഹജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി നിന്ന് മടങ്ങും മടക്കയാത്രയുടെ നാളുകളാണ് ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായും അവസാനിക്കുന്നത് നാളെയാണെങ്കിലും കർമ്മശാസ്ത്ര വിധി പ്രകാരം ഇന്ന് അവസാനിപ്പിക്കാനും തീർത്ഥാടകർക്ക് അവസരമുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തി പകുതിയിലേറെ തീർത്ഥാടകരും ഇന്ന് തന്നെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മിനായിൽ നിന്ന് മടങ്ങും ഉച്ചയ്ക്ക് ശേഷം ജമ്രകളിൽ കല്ലേർ കർമ്മം നിർവഹിച്ച് സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പായി ഹാജിമാർ മിനായോട് വിട ബാക്കിയുള്ളവർ നാളത്തെ കല്ലേറിന് ശേഷം കർമ്മങ്ങൾ അവസാനിപ്പിക്കും ഹജ്ജിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും പുതിയൊരു ജീവിതം നയിക്കാനും തീർത്ഥാടകർ തയ്യാറാകണമെന്ന് കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഹാരി ആവശ്യപ്പെട്ടു ജീവിതമാശകലം രാജ്യത്തോടും സമൂഹത്തോടും സമുദായത്തോടും കുടുംബത്തോടും പ്രതിബദ്ധതയോടുകൂടെ അള്ളാഹു ആജ്ഞാപിച്ചത് ജീവിതത്തിൽ പകർത്തിയും നിരോധിച്ചത് ഒഴിവാക്കിയും ജീവിച്ചാൽ അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അതേ സ്ഥാനത്ത് ഹജ്ജിന് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണോ അതുതന്നെയാണ് ഹജ്ജ് പൂർത്തീകരണത്തിന് ശേഷവുമെങ്കിൽ അവൻ ചെലവഴിച്ച കാശുകളും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും നിഷലമായി എന്ന് ഖേദിക്കേണ്ടി വരും കർമ്മങ്ങൾ അവസാനിപ്പിച്ചവർക്ക് ഇനി കാവ്യ പ്രദക്ഷിണം വെക്കുന്ന വിടവാങ്ങൽ തൊവാഫ് മാത്രമാണ് അവശേഷിക്കുന്ന കർമ്മം മക്കയിൽ നിന്നും അടങ്ങുമ്പോഴാണ് ഇത് നിർവഹിക്കുക വിനായി കണ്ണമംഗലം ട്വന്റി ഫോർ ഇപ്പോൾ രമേഷ് പിഷാറുടെ ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് താൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രംഗത്തേക്കില്ല അങ്ങനെ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ അറിയിക്കുന്നുണ്ട് ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും നിയമസഭാ രാജിവെക്കും രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഉച്ചകഴിഞ്ഞ് സ്പീക്കർക്കും കത്ത് നൽകും ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്നാണ് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സി പി ഐ എം വിജയിച്ചു ഏകമണ്ഡലം കൂടിയാണ് ആലത്തൂർ പട്ടിക വിഭാഗക്കാരായ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം ആയിരുന്നു മന്ത്രി എന്ന നിലയിലുള്ള രാധാകൃഷ്ണന്റെ അവസാന പരിപാടി കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തൽക്കാലം മുഖ്യമന്ത്രി ഏറ്റെടുക്കും പകരമന്ത്രി ആരുന്നത് സംബന്ധിച്ച സി പി ഐ എം സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുക്കും മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവനാണ് കൂടുതൽ സാധ്യത വകുപ്പുകളിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമോ എന്നതും സി പി ഐ എം തീരുമാനിക്കും പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയും നടപ്പാക്കിയുമാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത് ഇക്കാലയളവിൽ ദേവസ്വം ബോർഡിനെ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാനും കെ രാധാകൃഷ്ണനായി ട്വന്റി ഫോർ തിരുവനന്തപുരം രഘുനന്ദനൻ തിരുമല വാരം ഒരു കാര്യം അറിയിക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ കെ എസ് ആർ ടി സി കൺസെഷൻ കാർഡിന്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാൻ തടസ്സം നേരിടുന്നു ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ട അധികൃതർ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം കൊണ്ടുവരികയാണ് പാലക്കാട് തൃത്താലയിൽ ഗ്രേഡ് എസ് ഐയെ കാർഡിടിപ്പിച്ച പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് പൊതുസ്ഥലത്തെ മദ്യപാനം മറയ്ക്കാനാണ് കാർഡിടിപ്പിച്ച് രക്ഷപ്പെട്ടത് എന്നാണ് യുവാക്കളുടെ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഒന്നാം പ്രതി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും ഫോൺ ടേഖകൾ പരിശോധിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കേസിലെ ഒന്നാം പ്രതി പത്തൊൻപത് കാരൻ അലൻ സുഹൃത്ത് അജീഷ് എന്നിവരെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി മംഗലത്തേക്കെത്തിയത് മദ്യപിക്കാനെന്നായിരുന്നു പ്രതികളുടെ മൊഴി പോലീസ് എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല പിടിക്കപ്പെടാതിരിക്കാനാണ് എസ് ഐ എ ഇടിച്ചു വീഴ്ത്തി കാറുമായി കടന്നു കളഞ്ഞതെന്നും പ്രതികൾ മൊഴി നൽകി എന്നാൽ ഇത് പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല പ്രതി ലഹരി ലഹരി വസ്തു ആളാണ് നമ്മൾ ഇവന്റെ സുഹൃത്താണ് സംഭവ ദിവസം രാത്രിയിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കായുള്ള അന്വേഷണവും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പരിക്കേറ്റ തൃത്താല എസ് ഐ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ട്വന്റി ഫോർ പാലക്കാട് ഇനി ഇന്ന് കായംകുളത്ത് നിന്ന് വന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് അവിടെ മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി രണ്ടാംകുറ്റി ദേശത്തിനകം ലക്ഷം വീട് കൊളനിയിൽ സാദിക്കാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതി ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റിത്തെരുവിൽ ഇരുവരും വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കാണ് ഷാജഹാൻ മദ്യപിച്ചെത്തിയത് രാത്രിയിൽ അനുജൻ സാദിക്കുമായി വാക്കേറ്റമുണ്ടായി തുടർന്ന് പ്രകോപിതനായ ഷാജഹാൻ

സംഭവ സ്ഥലത്തെത്തിച്ച്ക്ഷകരെ അടുത്ത റിപ്പോർട്ട് ഇതാണ് സംസ്ഥാനത്ത് അഞ്ചു മാസത്തിനിടെ കേസുകളിൽ ഉൾപ്പെട്ടത് എഴുപത് വിദ്യാർത്ഥികൾ കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് നാൽപ്പത്തിയഞ്ച് കേസുകളാണ് കോട്ടയത്ത് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് നർക്കോട്ടിക്സ് കേസുകളിൽ എറണാകുളവും കോട്ടയവുമാണ് മുന്നിൽ ലഹരിക്കുരുക്കിൽ അകപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മെയ് മുപ്പത്തി വരെ എഴുപത് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ലഹരി കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇതിൽ നാൽപ്പത്തിയഞ്ച് വിദ്യാർത്ഥികളും കോട്ടയത്തുള്ളവരാണ് പത്തൊൻപത് കേസുകൾ എറണാകുളത്തും അഞ്ച് കേസുകൾ തിരുവനന്തപുരത്തും ഒരു കേസ് വയനാട്ടിലും രജിസ്റ്റർ ചെയ്തു പതിനഞ്ച് മാസത്തിനിടെ ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊൻപത് എൻ ഡി പി എസ് കേസുകളാണ് എക്സൈസ് രജിസ്റ്റർ ചെയ്തത് ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കേസുകൾ എറണാകുളത്തും ആയിരത്തി പതിനാല് കേസുകൾ കോട്ടയത്തുമാണ് എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ പത്ത് കേസുകളും സംസ്ഥാനത്ത് വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ വിമുക്തി പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നെങ്കിലും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം പരിശോധനകൾ കർശനമാക്കുന്നതിനൊപ്പം വീടുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിന്ന് അവബോധം ഉറപ്പാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം തിരുവനന്തപുരം എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഗുഡ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം ഇപ്പോൾ ശ്യാം കാക്കനാട് എന്നൊരു വാർത്ത നൽകുന്നുണ്ട് കാക്കനാട് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണു ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് സിയാദ് എന്നയാളാണ് മണ്ണിനടിയിൽ കുടുങ്ങിയത് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് അല്പസമയത്തിനകം നമ്മൾ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്തും ഇറ്റലിയുടെ തെക്കൻ അടുത്ത് രണ്ട് കുടിയേറ്റ ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് പേർ പേർ മരിച്ചതായി റിപ്പോർട്ട് പേരെ കടലിൽ കാണാതായി ഇതിൽ കുട്ടികളാണ് കുടിയേറ്റക്കാരുമായി ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത് ഇറ്റലിയുടെ തെക്കൻ തീരത്ത് നടന്ന രണ്ട് വ്യത്യസ്ത ബോട്ട് അപകടങ്ങളിലായാണ് പതിനൊന്ന് പേർ മരിച്ചത് പേരെ കാണാതായി ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയായ യു എൻ എച്ച് സിആറും യൂണിസെഫും പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇറ്റാലിയൻ ദ്വീപായ ലാംപെഡോസിക്ക് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ആദ്യത്തെ അപകടം ലിബിയയിൽ നിന്ന് സിറിയ ഈജിപ്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ കുടിയേറ്റക്കാരുമായി പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ഈ ബോട്ടിൽ നിന്ന് പത്ത് മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി ജർമ്മൻ രക്ഷാപ്രവർത്തക സംഘമായ റെസ്ക്യൂഷിപ്പ് അറിയിച്ചു അൻപത്തിയൊന്ന് പേരെ ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും ഇവർ എക്സിൽ കുറിച്ചു അതേസമയം അപകടത്തിൽപ്പെട്ട രണ്ടാമത്തെ ബോട്ടിൽ ഇറാൻ സിറിയ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു തുർക്കിയിൽ നിന്നും യാത്ര തിരിച്ച് ഈ ബോട്ട് തീപിടിക്കുകയും കീഴ്മേൽ മറിയുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് യു എൻ ഏജൻസികൾ പറയുന്നത് തെക്കൻ ഇറ്റലിയിലെ കലാബ്രിയൻ തീരത്ത് നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയായിരുന്നു ഈ അപകടം പേരെ കടലിൽ കാണാതായിട്ടുണ്ടെന്നും പേരെ രക്ഷിച്ചുവെന്നാണ് വിവരം രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറിലധികം കുടിയേറ്റക്കാർ കടലിൽ വീട് മരിക്കുകയോ കാണാതാവുകയോ ചെയ്തതായാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ബംഗാളിൽ പേരുടെ മരണത്തിന് ഇടയാക്കിയ ട്രെയിൻ അപകടം സംബന്ധിച്ച് റെയിൽവേ ബോർഡും ജീവനക്കാരുടെ സംഘടനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഗുഡ്സ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയവർമ്മ സിൻഹയുടെ പ്രസ്താവനയ്ക്കെതിരെ തൊഴിലാളി സംഘടനകൾ രംഗത്തുവന്നു ഉത്തരവാദിത്തം മരിച്ച ലോക്കോ പൈലറ്റിന് തലയിൽ കെട്ടിവയ്ക്കുന്നത് പ്രതീക്ഷാർഹമെന്ന് ജീവനക്കാർ വ്യക്തമാക്കി അപകടമുണ്ടായ ട്രാക്കിലെ ഗതാഗതം പുനഃസ്ഥാപിച്ചു പശ്ചിമബംഗാളിലെ ഫാൻസി ഡബയിൽ ഇന്നലെയുണ്ടായ വൻ ട്രെയിൻ അപകടത്തിന് കാരണം മാനുഷികമായ പിഴവെന്നാണ് റെയിൽവേയുടെ പ്രാഥമിക വിലയിരുത്തൽ ഗുഡ്സ് ട്രെയിൻ്റെ ലോക്കോ പൈലറ്റ് സിഗ്നൽ അവഗണിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയാ വർമ്മ സിൻഹ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി ലോക്കോ പൈലറ്റ്മാരുടെ സംഘടന വന്നു റെയിൽവേ സുരക്ഷാ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കും മുമ്പ് അപകടത്തിന്റെ ഉത്തരവാദിത്വം മരിച്ച ലോക്കോ പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് സംഘടന പ്രതികരിച്ചു അതേസമയം ഗുഡ് ട്രെയിൻ സിഗ്നൽ അവഗണിച്ചിട്ടില്ലെന്നാണ് വിവരം ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം തകരാറിലായതിനാൽ കാഞ്ചൻചംഗ എക്സ്പ്രസിന് രാവിലെ എട്ട് ഇരുപതിനും ഗുഡ്സ് ട്രെയിന് എട്ട് മുപ്പത്തിയഞ്ചിനും കടന്നുപോകാൻ പേപ്പർ ലൈൻ ക്ലിയറൻസ് നൽകിയിരുന്നതായി രേഖകൾ വ്യക്തമാക്കുന്നു അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആറുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് കാഞ്ചൻചംഗ എക്സ്പ്രസിലെ മറ്റ് യാത്രക്കാരെ ഇന്ന് പുലർച്ചെ കൊൽക്കത്തയിലെ സിയാൽദിയിൽ എത്തിച്ചു അപകടം നടന്ന പ്രദേശത്ത് റെയിൽവേ ലൈൻ പന്ത്രണ്ട് മണിക്കൂറിനകം പുനഃസ്ഥാപിച്ച് സർവീസ് പുനരാരംഭിച്ചതായി ഫ്രോണ്ടിയർ റെയിൽവേ അറിയിച്ചു ഡൽഹി നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മളിന് പോകുന്നത് കൊച്ചി കാക്കനാട് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീണു ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങി അഗ്നിരക്ഷാസേനയെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ആദ്യമാ ദൃശ്യങ്ങളിലേക്ക് കാക്കനാടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായത് എസ് ശ്യാംകുമാർ വിവരങ്ങളുമായിരുന്നു ശ്യാംകുമാർ ഈ അദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ എസ് ശ്യാംകുമാർ വിവരങ്ങൾ നൽകും എറണാകുളം കാക്കനാടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു ഒരാൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങുകയും ചെയ്തു അഗ്നിരക്ഷാ സേന എത്തി ഇദ്ദേഹത്തെ അവിടെ നിന്ന് നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപകടത്തിൽ പെട്ടയാളെ സൺറൈസ് ആശുപത്രിയിലേക്ക് മാറ്റിയെന്ന വിവരം കൂടി ഇപ്പോൾ ശ്യാം നൽകുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് കാക്കനാടാണ് ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടായത് സംരക്ഷണ വൃത്തി നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് വീഴുകയായിരുന്നു അതിനടിയിലാണ് ഒരാൾ കാക്കനാട് എന്നുള്ള ദൃശ്യങ്ങൾ എസ് ശ്യാംകുമാർ ചേരുന്നു ശ്യാംകുമാർ പറയൂ ാണ് ഈ മണ്ണിടിഞ്ഞ വീടുണ്ടായ അപകടത്തിൽ സിയാറ് മണ്ണിനടിയിൽ കുടുങ്ങിയിരുന്നത് ഫയർഫോഴ്സിന്റെ വിവരം അറിയിച്ചു തൃക്കാക്കര ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും മണ്ണിനടിയിൽ നിന്ന് സിയാറിനെ പുറത്തെടുക്കാനായിട്ടുള്ള ശ്രമം വളരെ വേഗത്തിൽ ആരംഭിച്ചിരുന്നു ശബ്ദത്തിൽ ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടാണ് ശ്യാം ഏതായാലും ശാം പറഞ്ഞനുസരിച്ചാണെങ്കിൽ ഇരുപത് മിനിറ്റോളം അദ്ദേഹം മണ്ണടിയിൽ കുടുങ്ങി അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്തെടുത്തു ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് എസ് ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവിന് വേണ്ടി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപണം ഉയർന്ന പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡിലെ തർക്കത്തിൽ അടൂർ എം എൽ എ നടത്തിയ ചർച്ചയിൽ ധാരണയായില്ല അലൈൻമെന്റ് മാറ്റാതെ നിർമ്മാണം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ പഞ്ചായത്ത് ഉറച്ചു നിൽക്കുകയായിരുന്നു ഓടയുടെ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു മന്ത്രി വീണാ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ കെട്ടിടത്തിനായി ഓടയുടെ അലൈൻമെന്റ് മാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസും പഞ്ചായത്ത് പ്രസിഡന്റും ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ ഓട നിർമ്മാണം തടഞ്ഞിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരൻ പ്രവൃത്തി നേരിട്ടെത്തി തടഞ്ഞതോടെ സിപിഐഎം ജില്ലാ നേതൃത്വവും പ്രതിസന്ധിയിലായി ഇതോടെയാണ് ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായ അടൂർ എം എൽ എ ചിറ്റയം ഗോപകുമാർ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചത് അലൈൻമെന്റ് മുൻനിശ്ചയിച്ചതാണെന്നും അത് മാറ്റാനാകില്ലെന്നും റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള കെ ആർ എഫ് ബി അധികൃതർ അറിയിച്ചു എന്നാൽ അലൈൻമെന്റ് മാറ്റാതെ ഓട നിർമ്മാണം നടത്താൻ കഴിയില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും നിലപാടെടുത്തു ഇതോടെ ആ പ്രദേശത്തെ പ്രവൃത്തി താത്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചു ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി നാളെ നിയമസഭ ആരംഭിക്കണം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് ഇത് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റുമായി ആലോചിച്ച് തീരുമാനം എടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള ഒരു ധാരണ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ നേരിൽ കണ്ട് പ്രശ്നത്തെക്കുറിച്ച് ചർച്ച നടത്തുമെന്നും മദ്യനയത്തിൽ സർക്കാരിനെതിരെ കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ അത് പ്രധാന വരുമാന സ്രോതസ്സാക്കി മാറ്റുകയാണ് പുതിയ മദ്യനയത്തിൽ സർക്കാർ പിന്മാറണമെന്നും കെ സി ബി ആവശ്യപ്പെട്ടു വിഷയത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് നിവേദനം നൽകുമെന്ന് കെ സി ബി മദ്യവിരുദ്ധ സമിതി ചെയർമാൻ ബിഷപ്പ് യുഹാനോന്മാർ തിയഡോഷ്യസ് അറിയിച്ചു മദ്യത്തിന്റെ സംലഭ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞ് ഭരണം തുടങ്ങിയ ഗവൺമെന്റ് തന്നെ ഇന്ന് അതൊരു വരുമാന മാർഗമാക്കാൻ പുതിയ നയങ്ങൾ രൂപീകരിക്കാൻ പോകുന്നുവെന്ന് കേൾക്കുന്നു ഇതിനെ ഞാൻ സംസ്കാര ശൂന്യതയെന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുക അതിൽ നിന്ന് ഗവൺമെന്റും ബന്ധപ്പെട്ടവരും പിന്മാറണമെന്ന് കേരള കത്തോലിക്കാ സഭയുടെ മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെടുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് സ്വാഗതം ഒരു അക്കൗണ്ടിൽ നിന്നൊരു പ്രതികരണം വരുന്നുണ്ട് സപ്ലൈക്കോ നെല്ല് സംഭരണം പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷവും പണം ലഭിക്കുന്നില്ല മാള കുഴൂർ കൃഷിഭവനിലെ നെൽകർഷകർ പ്രതിസന്ധിയിലാണ് ദയവായി ഇടപെടണം എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു പ്രതികരണം മലപ്പുറം നാടുകാണി ചുരത്തിൽ കാറിന് നേരെ പാഞ്ഞെടുത്ത് കാട്ടാനകൾ തലനാടിരയ്ക്കാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയിലാണ് നാല് കാട്ടാനകൾ നാടുകാണി ചുരത്തിൽ ഇറങ്ങിയത് യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ അറിയിച്ചു നാടുകാണിച്ചുരത്തിൽ തേൻപാറയ്ക്ക് സമീപവും തകരപ്പാടിയിലുമായി രണ്ട് കാറുകൾക്ക് നേരെയാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാനാക്രമണമുണ്ടായത് തേൻപാറയ്ക്ക് സമീപം ഒരു കുട്ടിയാന ഉൾപ്പെട്ട നാലംഗ സംഘം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഇതിലൊരാന കാർ കുത്തി മറിച്ചിടാൻ ശ്രമിച്ചു കാർ അതിവേഗം മുന്നോട്ടെടുത്തു പോയതിനാൽ അപകടം ഒഴിവായി തകരപ്പാടിയിൽ വെച്ച് എടക്കര മധുര സ്വദേശി സുനിൽ ബാബുവിന്റെ കാറിനു നേരെ ആക്രമണമുണ്ടായി രണ്ട് കാട്ടാനകളാണ് കാർ ആക്രമിച്ചത് കാറിന്റെ മുൻഭാഗം തകർന്നു ചുരം വഴി സഞ്ചരിച്ച യാത്രക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത് പെരുന്നാൾ അവധി ദിനമായി ഇന്നലെ വലിയ തിരക്കായിരുന്നു അന്തർസംസ്ഥാന പാതയായ നാടുകാണി ചുരത്തിലുണ്ടായത് രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ചുരത്തിലിറങ്ങുന്നത് യാത്രക്കാരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്ന് വഴിക്കടവ് റേഞ്ച് ഓഫീസർ പറഞ്ഞു ട്വന്റിഫോർ മലപ്പുറം കൊല്ലം പുനലൂരിൽ ഇടിമിന്നലിട്ടുള്ള മരണമത് സുരേഷ് കുമാർ അറിയിക്കുന്നുണ്ട് സുരേഷ് കുമാർ നമ്മൾ ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിച്ചതാണ് കൊച്ചി അവയവക്കടത്ത് കേസിലെ മുഖ്യ സൂത്രധാരൻ മധുവിനായി അന്വേഷണം ഊർജിതമാക്കി ഇറാനിലുള്ള മധുവിനെ നാട്ടിലെത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കണമെന്നാവശ്യപ്പെട്ട് അന്വേഷണ സംഘം സിബിഐക്ക് അപേക്ഷ നൽകി എൻ ഐ എം കേസന്വേഷണത്തിന്റെ വിവരങ്ങൾ തേടിയിട്ടുണ്ട് അവയവക്കടത്ത് കേസിൽ ഇതുവരെ പിടിയിലായത് മൂന്ന് പേർ ഇറാനിലുള്ള കൊച്ചി സ്വദേശി മധുവാണ് തങ്ങളെ നിയന്ത്രിച്ചിരുന്ന പിടിയിലായവ പ്രതികളിൽ മൊഴി നൽകിയിരുന്നു മധുവിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ബ്ലൂ കോർണർ പുറത്തിറക്കാൻ അന്വേഷണ സംഘം സിബിഐക്ക് അപേക്ഷ നൽകിയത് കേസിലെ ഇരയായ ഷമീറിനെ മധു ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതായും അന്വേഷണ സംഘം അവസാനമായി മധു ഇന്ത്യയിലെത്തിയത് ഇതിനിടയിലാണ് ഇടപെടൽ അവയവക്കടത്തിന്റെ ഭാഗമായി മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോയെന്നാണ് എൻ ഐ എ പരിശോധിക്കുന്നത് നേരത്തെ കേസിൽ പിടിയിലായ സാബിത് നാസറിനെ എൻ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ കേസന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല മധുവിനെ നാട്ടിലെത്തിക്കാനായാൽ അത് അന്വേഷണ സംഘത്തിന്റെ വിജയമായി കണക്കാക്കാം എൻ ഐ ഇടപെടലും കേസിൽ നിർണായകമായി മാറുന്നു കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ഫോർ

ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മറക്കാൻ ആഗ്രഹിക്കുന്നു ബെൽജിയം മുൻ പരിശീലകൻ റോബർട്ടോ മാർട്ടിനെ സ്ത്രീ കീഴിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് പറങ്കിപ്പട കഴിഞ്ഞ യൂറോകപ്പിലെ ടോപ് സ്കോറായ റൊണാൾഡോയുടെ ബൂട്ടുകളിലാണ് ഇത്തവണയും പോർച്ചുഗലിന്റെ ഗോൾഫ് പ്രതീക്ഷകൾ ആറാം യൂറോകപ്പിൽ കളിക്കുന്ന മുപ്പത്തിയൊമ്പതുകാരനായ റൊണാൾഡോയെ കാത്ത ടൂർണമെന്റ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾവേട്ടക്കാരൻ എന്ന റെക്കോർഡും കാത്തിരിപ്പുണ്ട് കഴിഞ്ഞ തവണ റൊണാൾഡോക്കൊപ്പം ഗോൾഡൻ ബൂട്ട് പങ്കിട്ട പാട്രിക് ഷിക്കിലൂടെ പോർച്ചുഗലിന് തടയിടാമെന്ന പ്രതീക്ഷയിലാണ് ചെക്ക് റിപ്പബ്ലിക് രാത്രി ഒൻപതരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ തുർക്കി ജോർജിയയെ നേരിടും രണ്ടായിരത്തി എട്ട് ക്യൂറോയിൽ സെമിയിലെത്തിയ പ്രകടനം ആവർത്തിക്കാനാണ് തുർക്കി ഇറങ്ങുന്നത് ആദ്യ മേജർ ടൂർണമെന്റിൽ അത്ഭുതങ്ങൾ കാണിക്കാമെന്ന പ്രതീക്ഷയിൽ ജോർജിയയും ബൂട്ട് കെട്ടുന്നു സ്പോർട്സ് ഡെസ്ക് ട്വന്റി ജാസ്മിൻ അബ്ബാസ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് ഒമാനിലുള്ള ദിയ ഫാത്തിമയുടെ ഹാപ്പി ബർത്ത്ഡേ ആണൊന്ന് വിഷ് ചെയ്യാമോ എന്നുള്ളതാണ് നമ്മൾ ഫാത്തിമയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് കൂറ്റൻ ജയം അഫ്ഗാനിസ്ഥാനെ റൺസിന് തകർത്തു വിൻഡീസിന്റെ ഇരുനൂറ്റി പതിനെട്ട് റൺസ് പിന്തുടർന്ന് അഫ്ഗാൻ നൂറ്റി പതിനാല് റൺസിന് ഓൾ ഔട്ടായി നിക്കോളാസ് പുരാന്റെ വെടിക്കെട്ട് പ്രകടനത്തിലാണ് വിൻഡീസ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എടുത്തത് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ തൊണ്ണൂറ്റി എട്ട് റൺസെടുത്തു ഇരു ടീമുകളും നേരത്തെ തന്നെ സൂപ്പർ എട്ട് ഉറപ്പിച്ചിരുന്നു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറും കോട്ടൺ ഹിൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയുമായ ആദിത്യയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിന്റെ മൊഴിയെടുക്കുന്നു നെടുമങ്ങാട് സ്വദേശിയായ ആൺസുഹൃത്തിനെ പൂജപ്പുറ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുക്കുന്നത് പെൺകുട്ടിക്ക് നെടുമങ്ങാട് സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു ഈ അടുപ്പം കുറച്ച് നാളുകൾക്ക് മുൻപ് അവസാനിപ്പിച്ചതോടെ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണം പ്രത്യേക സൈബർ സംഘത്തെ രൂപീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആവേശം സിനിമാ മോഡലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ കേസിൽ ടി എസ് സജുവിന്റെ വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ വീഡിയോ അടക്കം ഒൻപത് വീഡിയോകളാണ് നീക്കം ചെയ്തത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒ ആർ രമണൻ യൂട്യൂബിന് കത്ത് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സജു നടത്തിയ മോട്ടോർ വാഹന നിയമലംഘനങ്ങളുടെ റിപ്പോർട്ടും അയച്ചിരുന്നു നിലവിൽ സജുവിന്റെ ലൈസൻസ് ആ ജീവനാന്തം റദ്ദാക്കിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അപ്പോൾ ഗുഡ് ആഫ്റ്റർനൂൺ സമയം പൂർത്തിയാകുന്നു ഇനി റൈറ്റിംഗ് റിപ്പോർട്ടറാണ് ഗൂഗിൾ രവിയെത്തും നമസ്കാരം